Good morning, students. Welcome back to English classroom. Let's continue our story. A shipwrecked sailor. കുട്ടികളെ നമ്മൾ വെലസ്കോയുടെ കഥയാണ് പറഞ്ഞത് അല്ലെ. കരീബിയൻ നടുക്കടലിൽ അകപ്പെട്ട കാറ്റിൽ അകപ്പെട്ട ഒരു കപ്പൽ അത് അപകടത്തിൽ പെടുകയും അതിലുള്ള നാവികന്മാരും യാത്രക്കാരും അവരെന്ത് ചെയ്യുന്നു, അവർ കടലിൽ അകപ്പെടുകയും അങ്ങനെ വെലസ്കോ എന്ന് പറയുന്ന നമ്മുടെ ഈ കഥയിലെ പ്രധാന കഥാപാത്രം അദ്ദേഹം താൻ തീർത്തും ഈ നടുക്കടലിൽ ഒറ്റക്കാണെന്ന് തോന്നുകയും പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ പലരുടെയും തന്റെ കൂട്ടുകാരന്മാരുടെ ശബ്ദം അദ്ദേഹം തിരിച്ചറിയുകയും അങ്ങനെ താൻ ഒറ്റയ്ക്കല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമാവുകയും ചെയ്തു. മാത്രമല്ല വെലസ്കോ ലൈഫ് ക്രാഫ്റ്റ് അല്ലെ, അതായത് ഒരു ജീവൻ രക്ഷാ ബോട്ട് കാണുകയാണ്. ഇതുവരെ നമ്മൾ കഥയുടെ ഈ ഭാഗം വരെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. സോ ടേക്ക് ദ പേജ് നമ്പർ 46. ലുക്ക് അറ്റ് ദ തേർഡ് സെന്റൻസ്. There were two life rafts about 7 meters apart. They appeared unexpectedly on the crest of a wave near where my mates were calling out. It seemed odd that none of them could reach the life raft. In an instant, one of the rafts disappeared from view. I couldn't decide. I found myself swimming towards the one I could see, which was moving further away from me. I swam for about 3 minutes. I lost sight of the raft momentarily, but I was careful not to lose my bearings. Suddenly, a rough wave pushed the raft alongside me. It was huge, white and empty. I struggled to grab the rigging and jump aboard. I made it on the third try. Once on the raft, panting, whipped by the wind, immobilized and freezing, I found it hard to sit up. Then I saw three of my mates near the raft trying to reach it. There were two life rafts about 7 meters apart. 7 meters-ku appurathu rendu jeevan raksha boat-kal adu avide. They appeared unexpectedly on the crest of a wave. Ava oru തിരമാലയുടെ മുകൾ ഭാഗത്ത്, ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ മുഖം, മുകൾ ഭാഗത്ത് അൺഎക്സ്പെക്ടഡ്ലി തീർത്തും അപ്രതീക്ഷിതമായിട്ട് പ്രത്യക്ഷപ്പെട്ടു. നിയോഗവുമായി മീറ്റ്സ് വേർ കോളിംഗ് ഔട്ട്, ഏതാണ്ട് തന്റെ കൂട്ടുകാരന്മാർ അങ്ങ് അവർ ഉച്ചത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഏകദേശം ആ സ്ഥലത്ത്, അതിനോടടുത്ത്. ഇറ്റ് സീംഡ് ഓഡ് ദാറ്റ് നൺ ഓഫ് ദം കുഡ് റീച്ച് ദ ലൈഫ് റാഫ്റ്റ്. വിചിത്രമായ കാര്യം ആയി എനിക്ക് തോന്നിയത് എന്തെന്ന് വെച്ചാൽ, അവരിൽ ആർക്കും തന്നെ അതിനോടടുത്തേക്ക്, ആ ജീവരക്ഷാ ബോട്ടിലേക്ക് അടുക്കാൻ കഴിയുകയില്ല എന്നാണ്. ഇൻ ഇൻസ്റ്റന്റ് അല്ല, അല്പസമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു നിമിഷത്തിനുള്ളിൽ, വൺ ഓഫ് ദ റാഫ്റ്റ് ഡിസപ്പിയേർഡ് ഫ്രം വ്യൂ. എന്റെ കണ്ണിൽ നിന്നും എന്റെ കാഴ്ചയിൽ നിന്നും ആ രണ്ട് ബോട്ടുകളിൽ നിന്നും, ജീവരക്ഷാ ബോട്ടുകളിൽ ഒന്നും, ആ രണ്ട് ജീവരക്ഷാ ബോട്ടുകളിൽ ഒന്ന് എന്ത് ചെയ്തു, എന്റെ കണ്ണിൽ നിന്നും എന്റെ കാഴ്ചയിൽ നിന്നും അപ്രത്യക്ഷമായി. I couldn't decide. എനിക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. I found myself swimming towards the one I could see. ഞാൻ കണ്ട ആ ഒന്നിലേക്ക് എനിക്ക് ഞാൻ നീന്താൻ തീരുമാനിച്ചു. അതായത് എനിക്ക് തീരുമാനമെടുക്കാനുള്ള സമയമില്ല ഇവിടെ, എന്ത് ചെയ്തു. അപ്പോ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഐ ഫൗണ്ട് മൈസെൽഫ് സ്വിമ്മിംഗ് ടുവാർഡ്സ് ദ വൺ ഐ കുഡ് സി. ആ ഞാൻ കണ്ട ആ ഒരു ജീവരക്ഷാ ബോട്ടിലേക്ക് നീന്തിയെടുക്കാൻ ഞാൻ ശ്രമിച്ചു അല്ലെങ്കിൽ തീരുമാനിച്ചു. Which was moving further away from me. അവയെന്തെയ്യുന്നു, ആ ഒന്ന് തന്നെ കാണുന്ന ഒരു ജീവൻ രക്ഷപ്പെടുന്ന തന്നെ അത് എന്നിൽ നിന്നും അങ്ങകലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. I swam for about 3 minutes. ഏകദേശം 3 മിനിറ്റോളം ഞാൻ നീന്തി. I lost sight of the raft momentarily. ഒരു നിമിഷം, അതായത് പെട്ടെന്ന് എന്റെ കണ്ണിൽ നിന്നും ആ ലൈഫ് റാഫ്റ്റ് എന്ത് ചെയ്തു, അത് എന്റെ കണ്ണിൽ നിന്നും മറഞ്ഞു പോയി. അവയുടെ കാഴ്ച എനിക്ക് നഷ്ടപ്പെട്ടു എന്നർത്ഥം. ബട്ട് ഐ വാസ് കെയർഫുൾ, പക്ഷെ ഞാൻ വളരെ ശ്രദ്ധിച്ചിരുന്നു. നോട്ട് ലോസ് മൈ ബേറിംഗ്സ്. ബേറിംഗ്സ് എന്ന് പറഞ്ഞാൽ പരിസര ബോധം. അപ്പൊ അദ്ദേഹം പറയുകയാണ് എന്ത്, ഞാൻ വളരെ ശ്രദ്ധാലുവായിരുന്നു. ഞാൻ നിൽക്കുന്ന സ്ഥലം, എന്റെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആ ജീവൻ രക്ഷാ ബോട്ടിലേക്കുള്ള ദൂരം, അതിനെ കുറിച്ചൊക്കെ ഞാൻ വളരെ ബോധവാനായിരുന്നു.
അതായത് പരിസരബോധം എനിക്ക് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു, അത് അത് നഷ്ടപ്പെടാതിരിക്കാൻ വളരെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. സഡൻലി പെട്ടെന്ന് എ റഫ് വേവ് പുഷ്ഡ് ദ റാഫ്റ്റ് അലോങ് സൈഡ് മീ, ഒരു ശക്തമായ ഒരു തിരമാല ഈ ലൈഫ് റാഫ്റ്റിനെ, ഈ ജീവൻ രക്ഷാ ബോട്ടിനെ എന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് നീക്കി. ഇറ്റ് വാസ് ഹ്യൂജ് വൈറ്റ് ആൻഡ് എംപ്റ്റി. ആ ബോട്ട് എങ്ങനെയായിരുന്നു, ആ ജീവരക്ഷാ ബോട്ട് എങ്ങനെയായിരുന്നു, ഇറ്റ് വാസ് ഹ്യൂജ്, അത് വളരെ വലുതായിരുന്നു, വൈറ്റ് വെളുത്തതായിരുന്നു, ആൻഡ് എംപ്റ്റി ശൂന്യമായിരുന്നു. ഐ സ്ട്രഗിൾ ടു ഗ്രാബ് ദ റിഗിംഗ് ആൻഡ് ജമ്പ് അബോർഡ്. ഐ സ്ട്രഗിൾഡ്, ഞാൻ എന്ത് ചെയ്തു, വളരെ കഠിന പരിശ്രമം ചെയ്തു. ടു ഗ്രാബ്, ടു ഗ്രാബ് പിടിക്കാൻ, ദ റിഗിംഗ് ആ കയറിനെ, ആൻഡ് ജമ്പ് അബോർഡ്, എന്നിട്ട് ആ ജീവൻ രക്ഷാ ബോട്ടിലേക്ക് കയറാൻ ഞാൻ വളരെ കഠിന പരിശ്രമം ചെയ്തു. ഐ മേഡ് ഇറ്റ് ഓൺ ദ തേർഡ് ട്രൈ, ഞാൻ എനിക്ക് ആ ജീവരക്ഷാ ബോട്ടിലേക്ക് കയറാൻ ഞാൻ പലതവണ ശ്രമിച്ചെങ്കിലും മൂന്നാമത്തെ തവണയാണ് എനിക്കത് സാധ്യമായത്. വൺസ് ഓൺ ദ റാഫ്റ്റ് പാൻറ്റിംഗ് വിപ്പഡ് ബൈ ദ വിൻഡ്. അങ്ങനെ അദ്ദേഹം ചെയ്യാണ് എന്ത് ചെയ്യണം, പാൻറ്റിംഗ് എന്ന് പറഞ്ഞാല് കിതക്കുക, വിപ്പഡ് ബൈ ദ വിൻഡ്, കാറ്റിന്റെ അടിയേറ്റിട്ട് ഇമ്മൊബിലൈസ്ഡ് ആൻഡ് ഫ്രീസിംഗ്. ഇമ്മൊബിലൈസ് എന്ന് പറഞ്ഞാല് അനങ്ങാൻ കഴിയാതെ, അപ്പോ ഇമ്മൊബിലൈസ് എന്ന് പറഞ്ഞാല് അനങ്ങാൻ കഴിയാതെ, എന്നിട്ടോ ഫ്രീസിംഗ്, ഫ്രീസിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത്, മരവിപ്പ് അല്ലെ. അപ്പോ ഈ നല്ല കാറ്റടിക്കുകയാണ്, ആ കാറ്റ് അടിക്കുന്ന ഒരു ബുദ്ധിമുട്ട് അങ്ങനെയുണ്ട്. മാത്രമല്ല ഇതുവരെ ജീവൻ രക്ഷാ ബോട്ടിലേക്ക് എടുത്ത് കയറാനുള്ള ശ്രമത്തിൽ അദ്ദേഹം വളരെ ക്ഷീണിതനാണ്. അതിനപ്പുറത്ത് അതിന്റെ മുൻപ് അദ്ദേഹം വെള്ളത്തിൽ താഴ്ന്നു പോകാതിരിക്കാൻ അദ്ദേഹം ഇതുവരെ എന്തായിരുന്നു, ഒരു മരപ്പെട്ടിയിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു അല്ലെ. അപ്പോ ഇതുവരെ കടലിൽ അദ്ദേഹം വളരെ കടലിൽ പരിശ്രമത്തിലായത് കാരണം തന്നെ നല്ല ക്ഷീണം നമ്മുടെ വെലസ്കോപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പാൻറ്റിംഗ്, അതായത് വളരെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു, കിതക്കുന്നുണ്ടായിരുന്നു. വിപ്പഡ് ബൈ ദ വിൻഡ്, കാറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. ഇമ്മൊബിലൈസ്ഡ്, അനങ്ങാൻ കഴിയാതെ, ആൻഡ് ഫ്രീസിംഗ്, മരവിപ്പ്. അങ്ങനെ ഈ ഒരു എല്ലാ അവസ്ഥയിലോടും കൂടിയിട്ടാണ് അദ്ദേഹം ഇപ്പോ ഈ ജീവരക്ഷാ ബോട്ടിലേക്ക് കയറിയിട്ടുള്ളത്. ഐ ഫൗണ്ട് ഇറ്റ് ഹാർഡ് ടു സിറ്റ് അപ്പ്, അദ്ദേഹം പറയാണ് എനിക്ക് നേരാൻ വണ്ണം ആ ജീവരക്ഷാ ബോട്ടിൽ നിന്ന് ഇരിക്കുക എന്നുള്ളത് വളരെ കഠിനമേറിയ ഒരു കാര്യമാണ്. ദെൻ ഐ സോ ത്രീ ഓഫ് മൈ മെയ്റ്റ്സ്, ആ സമയത്താണ് ഞാൻ കണ്ടത് എന്റെ മൂന്ന് കൂട്ടുകാരന്മാർ നിയോ ദ റാഫ്റ്റ്, ഈ ഞാൻ ഇരിക്കുന്ന ജീവരക്ഷാ ബോട്ടിന്റെ അടുത്ത് ട്രൈ ടു റീച്ച്, അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നതായിട്ട് അദ്ദേഹം ആ സമയത്താണ് കണ്ടത്. I recognized them immediately. Castillo had a firm grip around Caraballo's neck. Caraballo, who had been on watch when the accident occurred, was wearing his life jacket. He yelled, "Hold on tight, Castillo." They floated amid the scattered cargo about 10 meters away. I recognized them immediately. കാസ്റ്റിലോ ആരാണ്, ആ കൂട്ടുകാരന്മാർ, ഇദ്ദേഹം തിരിച്ചറിഞ്ഞ തന്റെ കൂട്ടുകാരന്മാർ ആരാണ്. കാസ്റ്റിലോ ഹാഡ് എ ഫേം ഗ്രിപ്പ്, കാസ്റ്റിലോ നല്ല മുറുകെ പിടിച്ചിട്ടുണ്ട്. അറൌണ്ട് കരബെല്ലോസ് നെക്ക്, കരബെല്ലോയുടെ കഴുത്തില്. കരബെല്ലോ, കരബെല്ലോ എന്ന് പറഞ്ഞാരാണ്, വു ഹാഡ് ബീൻ ഓൺ വാച്ച് വെൻ ദ ആക്സിഡന്റ് അക്കേർഡ്, അദ്ദേഹം ഈ ആക്സിഡന്റ് സംഭവിക്കുന്ന ആ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹമാണ് കപ്പലിൽ വാച്ചിംഗ് ഡ്യൂട്ടിയിൽ, നിരീക്ഷണ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. അപ്പോ അങ്ങനെയുള്ള കരബെല്ലയാണ് അദ്ദേഹം ഇപ്പോൾ കാണുന്നത്. വാസ്തവറി, അദ്ദേഹം ധരിച്ചിട്ടുണ്ടായിരുന്നു ഹിസ് ലൈഫ് ജാക്കറ്റ്, അദ്ദേഹത്തിന്റെ ലൈഫ് ജാക്കറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു. ഹി യെൽഡ്, അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഹോൾഡ് ഓൺ ടൈറ്റ്, മുറുകെ പിടിക്കൂ കാസ്റ്റിലോ, കാസ്റ്റിലോ മുറുകെ പിടിക്കൂ. ദേ ഫ്ലോട്ടഡ് അമിഡ് ദ സ്കാറ്റേർഡ് കാർഗോ, അവര് ഈ ചിങ്ങി ചിതറി കിടക്കുന്ന കപ്പലിന്റെ ചരക്കുകൾക്കിടയിൽ അവരിങ്ങനെ പൊങ്ങിക്കിടക്കുന്നുണ്ട്. അബൌട്ട് 10 മീറ്റേഴ്സ് അവേ, ഏകദേശം 10 മീറ്ററുകൾക്ക് അപ്പുറത്ത്. ഓൺ ദ അതർ സൈഡ് വാസ് ലൂയിസ് റഞ്ചിഫോ ട്രൈങ് ടു സ്റ്റേ അബൌട്ട് വാട്ടർ വിത്ത് ഹിസ് ഹെഡ് ഫോൺസ് അലോഫ് ഇൻ ഹിസ് റൈറ്റ് ഹാൻഡ്. ഹി ഹാഡ് സ്ട്രിപ്ഡ് ഓഫ് ഹിസ് ഷർട്ട് സോ ദാറ്റ് ഹി കുഡ് സ്വിം ബെറ്റർ, ബട്ട് ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് ലൈഫ് ജാക്കറ്റ്. Even if I hadn't seen him, I would have recognized his cry, "Pasto, parlo vadio." On the other side, എന്നാൽ അപ്പുറത്ത്, on the other side was Luis Rengifo. എന്നാൽ അപ്പുറത്ത് Luis Rengifo, trying to stay above water with his headphones aloft, his
right hand. തന്റെ വലത് കൈയിൽ ഹെഡ്ഫോൺ മുങ്ങിപ്പോകാതിരിക്കാൻ അത് മുകളിലേക്ക് പൊങ്ങി പൊക്കി പിടിച്ചുകൊണ്ട് ലൂയിസ് റെഞ്ചിഫോ അദ്ദേഹം ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹി ഹാസ് സ്ട്രിപ്ഡ് ഓഫ് ഹിസ് ഷർട്ട്. അദ്ദേഹം തന്റെ ഷർട്ട് അത് അഴിച്ചു വെച്ചിട്ടുണ്ട്. സ്ട്രിപ്ഡ് ഓഫ് എന്ന് പറഞ്ഞാല് അതായത് അഴിച്ചു വെക്കുക. ഹിസ് ഷർട്ട് സോ ദാറ്റ് ഹി കുഡ് സ്വിം ബെറ്റർ. എന്തിനു വേണ്ടിയിട്ടാണ് ഷർട്ട് അഴിച്ചു വെച്ചിട്ടുള്ളത്? നന്നായി നീന്താൻ കഴിയാൻ വേണ്ടിയിട്ട്. But he had lost his life jacket. പക്ഷേ ഒരു പ്രശ്നം എന്താണ്? അദ്ദേഹത്തിന്റെ ലൈഫ് ജാക്കറ്റ്, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്ന ലൈഫ് ജാക്കറ്റ് അദ്ദേഹത്തിന് നഷ്ടമായിട്ടുണ്ട്. Even if I hadn't seen him, എനിക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും I have recognized his cry. എനിക്ക് അദ്ദേഹത്തിന്റെ ഉറക്കനെയുള്ള ശബ്ദം എനിക്ക് മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ എനിക്ക് കഴിയുമായിരുന്നു. ഫാസ്റ്റോ പാഡിൽ ഓവർ ഹിയർ. ഫാസ്റ്റോ തടിയ ഇങ്ങോട്ട് തുഴഞ്ഞു വാ എന്ന അദ്ദേഹത്തിന്റെ ആ ശബ്ദം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. I quickly grabbed the oars and tried to get closer to the men. Caravello with Castillo clinging to his neck near the raft. Much further away, looking small and desolate, was the fourth of my mates, Raman Herrera, who was waving at me while he held on to a crate. I quickly grabbed, ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തു the oars, തുഴ, and tried to get closer to the men. എന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് നീങ്ങാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്തു. കരബല്ലോ വിത്ത് കാസ്റ്റലോ ക്ലിങ്ങിങ് ടു ഹിസ് നെക്ക്. എന്നാലോ കാസ്റ്റലോ കരബല്ലയുടെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? അങ്ങനെ പൊന്തിക്കെടുക്കുന്നു അല്ലെ. ക്ലിങ്ങിങ് ടു എന്ന് പറഞ്ഞാല് പറ്റിച്ചേർന്ന് കെടുക്കുക. അപ്പോ നമ്മുടെ കാസ്റ്റലോ കരബല്ലയുടെ കഴുത്തിൽ പിടിച്ച് അദ്ദേഹത്തോട് പറ്റിച്ചേർന്ന് കെടുക്കുകയാണ്. ടു ഹിസ് നെക്ക്, അദ്ദേഹത്തിന്റെ ആ കഴുത്തില്. നിയർ ദ റാഫ്റ്റ്, തന്റെ ഈ ജീവൻ രക്ഷാ ബോട്ടിന്റെ അടുത്ത്. മറ്റ് ഫാദർ അവേ, കുറച്ചപ്പുറത്ത്. ലുക്കിംഗ് സ്മാൾ ആൻഡ് ഡിസൊലേറ്റ് വാസ് ദ ഫോർത്ത് ഓഫ് മൈ മേറ്റ്സ്. അങ്ങനെ ഒരു ചെറിയ മുട്ടുപോലെ, ഒറ്റപ്പെട്ട ഒരു മുട്ടുപോലെ എന്ത് ചെയ്യുന്നു തന്റെ നാലാമത്തെ കൂട്ടുകാരൻ റാമൻ ഹെറേറ, ഹു വാസ് വേവിംഗ് അറ്റ് മീ. തന്റെ നാലാമത്തെ കൂട്ടുകാരൻ തന്നെ തന്നിലേക്ക് കൈവീശി കാണിക്കുകയാണ്. വൈ ഹി ഹെൽഡ് ഓൺ ടു എ ക്രേറ്റ്. ഒരു അദ്ദേഹം നിലവിൽ ഇപ്പോ റാമൻ ഹെറേറ എന്ന് ചെയ്യുന്നത് ഒരു എന്താണ് മരപ്പെട്ടിയില്, അതായത് കപ്പലിൽ നിന്നും പുറത്തേക്ക് ചാടിയ ഒരു മരപ്പെട്ടിയില് പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു അദ്ദേഹം തന്റെ നേരെ കൈവീശി കാണിക്കുകയാണ്. ഇഫ് ഐ ഹാഡ് ഹാഡ് ടു ഡിസൈഡ് ഐ വുഡന്റ് ഹാവ് നോൺ വിച്ച് ഓഫ് മൈ മേറ്റ്സ് ടു ഗോ ആഫ്റ്റർ ഫസ്റ്റ്. ബട്ട് വെൻ ഐ സോ ഹെറേറ, ദ ഹാപ്പി യങ് മാൻ ഫ്രം അജോണ, ഹു ഹാഡ് ബീൻ വിത്ത് മീ ഓൺലി എ ഫ്യൂ മൊമെന്റ്സ് ബിഫോർ, ഐ ബിഗാൻ ടു പാഡിൽ ഫ്യൂരിയസ്ലി. ബട്ട് ദ ലൈഫ് റാഫ്റ്റ് വാസ് ഓൾമോസ്റ്റ് 2 meters ലോങ്. It was very heavy in that lurching sea and I had to row against the wind. I don't think I managed to advance more than a meter distance. I looked around once more and saw that Herrera had disappeared. Only Rajifo was swimming confidently. If I had had to decide, enikku theermanikkandi vandirunnuvengil, I wouldn't have known enikkarillayirunnu which of my mates to go after first. ഏത് തന്റെ ഏത് കൂട്ടുകാരന്മാരുടെ അടുത്തേക്കാണ് ആദ്യം പോകേണ്ടതെന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയുമായിരുന്നില്ല. അല്ലെങ്കിൽ എനിക്കറിയില്ലായിരുന്നു ഏത് ആളുടെ അടുത്തേക്കാണ് ആദ്യം പോകേണ്ടതെന്ന്. ബട്ട് വെൻ ഐ സോ ഹെറേറ, പക്ഷേ ഹെറേറയെ ഞാൻ കണ്ടപ്പോൾ ദ ഹാപ്പി യങ് മാൻ ഫ്രം അർജോന, അർജോനയിൽ നിന്നുള്ള യുവാവായ സന്തോഷവാനായ അദ്ദേഹത്തെ ഞാൻ കണ്ടപ്പോൾ, who had been with me, അദ്ദേഹം എന്റെ കൂടെ ഉണ്ടായിരുന്നു only a few moments before. ഈ അപകടം നടന്നതിന് കുറച്ച് എന്താണ് മിനിറ്റുകൾക്ക് മുമ്പ്, കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് വരെ എന്റെ കൂടെ ഉണ്ടായിരുന്ന റാമൻ ഹെറേറയെ ഞാൻ കണ്ടപ്പോൾ, ഐ ബിഗൻ ടു പാഡിൽ ഫ്യൂരിയസ്ലി, ഞാൻ തിടുക്കത്തിൽ പെട്ടെന്ന് എന്ത് ചെയ്തു ഞാൻ തുഴയാൻ തുടങ്ങി. But the life raft was almost 2 meters long. പക്ഷെ ജീവരക്ഷാ ബോട്ട് ഏകദേശം അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് 2 meters പുറത്തായിരുന്നു. ഇറ്റ് വാസ് വെരി ഹെവി ഇൻ ദാറ്റ് ലർച്ചിംഗ് സീ, ആ ഇളകിമറിയുന്ന, ലർച്ചിംഗ് എന്ന് പറഞ്ഞാല് ഇളകിമറിയുന്ന ആ കടലിൽ തന്റെ കൂട്ടുകാരന്മാരുടെ അടുത്തേക്ക് എത്താൻ
തുഴയുക എന്നുള്ള കാര്യം അത് വളരെ എന്താണ് ഹെവി ആയിരുന്നു, വളരെ ഭാരം പിടിച്ച ഒരു ജോലിയായിരുന്നു. And I had to row against the wind. മാത്രവുമല്ല എനിക്ക് കാറ്റിന്റെ എതിർ ദിശയിലായിരുന്നു തുഴയേണ്ടി വന്നിരുന്നത്. ഒന്നാമത് കടൽ ക്ഷോഭിച്ചിരിക്കുകയാണ് അല്ലെ, അതും അതിനപ്പുറത്ത് നല്ല ശക്തമായ കാറ്റ് ആ കാറ്റിന്റെ എതിർ ദിശയിൽ തന്റെ ജീവനരക്ഷാ ബോട്ട് നീക്കേണ്ടി വരിക എന്നുള്ളത് വെലസ്റ്റയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഐ ഡോണ്ട് തിങ്ക് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്ത് ഐ മാനേജ്ഡ് ടു അഡ്വാൻസ് മോർ ദാൻ എ മീറ്റർ. ഒരു മീറ്റർ അപ്പുറത്തേക്ക് ഒരു മീറ്ററിൽ കൂടുതൽ എനിക്ക് തന്റെ ജീവൻ രക്ഷാ ബോട്ട് മുന്നോട്ട് നീക്കാൻ കഴിയുമെന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. ഡെസ്പെറേറ്റ് വളരെ വിഷണ്ണനായിട്ട് അതായത് എല്ലാ പ്രതീക്ഷയും വിട്ട് ഐ ലുക്ക്ഡ് അറൌണ്ട് വൺസ് മോർ, ഞാൻ ഒന്നിൽ കൂടുതൽ തവണ ഞാൻ ചുറ്റുമെന്ന് നോക്കി. ആൻഡ് സോ ദാറ്റ് ഹെരര ഹാഡ് ഡിസപ്പിയർഡ്. അങ്ങനെ അപ്പോഴാണ് ഞാൻ കണ്ടത് ഹെരര എന്നേക്കുമായിട്ട് കണ്ണിൽ നിന്നും മറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അപ്രത്യക്ഷമായിട്ടുണ്ടായിരുന്നു. ഒള്ളി റഞ്ജിഫോ വാസ് സ്വിമ്മിംഗ് കോൺഫിഡന്റ്ലി, പക്ഷെ അപ്പോഴും റഞ്ജിഫോ എന്ത് ചെയ്യുന്നു, വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് റഞ്ജിഫോ നീങ്ങുന്ന വെള്ളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ടുവാർഡ്സ് ദ റാഫ്റ്റ്, ഈ ജീവൻ രക്ഷാ ബോട്ടിന്റെ അടുത്തേക്ക്. ഐ വാസ് ഷുവർ, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഹി വുഡ് മേക്ക് ഇറ്റ്. ഐ ഹാഡ് ഹേർഡ് ഹിം സ്നോറിംഗ് ബിലോ മൈ ബങ്ക് ആൻഡ് ഐ വാസ് കൺവിൻസ്ഡ് ദാറ്റ് His serenity was stronger than the sea. I was sure enik urappundayirunnu he would make it. Adeham aa tande yagnathil adeham vijayikkum, adehathinte shramathil adeham vijayikkum ennu enik urappundayirunnu. I had heard, njan kettittundu him, adehathe snoring below my bunk, ente kattilinu thaayayittu adeham കൂർക്കം വലിക്കുന്നതായിട്ട്. സ്നോറിംഗ് എന്ന് പറഞ്ഞാല് കൂർക്കം വലിക്കുക, ഈ ബങ്ക് എന്ന് പറഞ്ഞാല് അട്ടിക്കട്ടിക്കുക, അതായത് ഒരു കട്ടിലിനപ്പുറം മുകളിലായിട്ട് ഒരു തട്ട്, ആ തട്ടിന് മുകളിലായിട്ട് വേറെ തട്ട്, അങ്ങനെയാണ് കപ്പലിൽ കഴിയുക. അപ്പോ വെലസ്കോ പറയാണ് എന്റെ കട്ടിലിന് താഴെ അതായത് എന്റെ ബെഡിന് താഴെ കിടന്ന് കൂർക്കം വലിക്കുന്ന അദ്ദേഹത്തെ ഞാൻ കേട്ടിട്ടുണ്ട് എന്നുള്ളത്. ആൻഡ് ഐ വാസ് കൺവിൻസ്ഡ്, എനിക്ക് ബോധ്യമായി ഹിസ് സെറനിറ്റി, അദ്ദേഹത്തിന്റെ ശാന്തത was stronger than the sea, അത് കടലിനേക്കാളും ശക്തമാണ് എന്നുള്ളത്. ഓക്കെ, ഇന്ന് നമുക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ ഈ ഭാഗം നിങ്ങൾ പലതവണ കേൾക്കണം, അർത്ഥം വെക്കാൻ ശ്രമിക്കണം. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, ഐ മേഡ് ഇറ്റ് ഓൺ ദ തേർഡ് ട്രൈ, വാട്ട് ഡിഡ് ദ നറേറ്റർ ഡു ഓൺ ദ തേർഡ് ട്രൈ. ഞാൻ എന്റെ മൂന്നാമത്തെ ശ്രമത്തിൽ അത് നേടി. What did the narrator, എന്താണ് നമ്മുടെ നറേറ്റർ ചെയ്തത്? Do on the third try, തന്റെ മൂന്നാമത്തെ ശ്രമത്തില് വിജയിക്കാൻ അദ്ദേഹം എന്താണ് ചെയ്തത്? Fourth question, then I saw three of my mates near the raft. പിന്നീടാണ് ഞാൻ കണ്ടത് എന്റെ മൂന്ന് കൂട്ടുകാരന്മാർ അവരെന്ത് ചെയ്യുന്നു, എന്റെ ജീവരക്ഷാ ബോട്ടിന്റെ അടുത്ത് നിൽക്കുന്നു. Who were the three shipmates? വെലസ്കോ സോ, വെലസ്കോ കണ്ട തന്റെ മൂന്ന് കൂട്ടർക്കാരന്മാർ ആരൊക്കെയാണ്? ഫിഫ്ത് ക്വസ്റ്റ്യൻ, കുഡ് വെലസ്കോ സേവ് റാമൻ ഹെരര, നമ്മുടെ വെലസ്കോക്ക് റാമൻ ഹെററയെ സംരക്ഷിക്കാൻ കഴിഞ്ഞോ, അപകടത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിഞ്ഞോ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വൈ, എന്തുകൊണ്ട്? സിക്സ്ത് ക്വസ്റ്റ്യൻ, വാട്ട് വർ എഡ്വാർഡോ കാസ്റ്റിലോ ആൻഡ് ജൂലിയോ അമാൻഡോ കരബെല്ലോ ഡൂയിങ്, എന്താണ് കാസ്റ്റിലോയും കരബെല്ലോയും ചെയ്തിട്ടുണ്ടായിരുന്നത്, എന്താണ് നമുക്ക് നമ്മുടെ പേരും ചെയ്തിട്ടുണ്ടായിരുന്നത്? Seventh question, last question. What kind of a man was Louis Rengifo? Louis Rengifo ഏത് തരത്തിലുള്ള മനുഷ്യനായിരുന്നു, എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകൃതം? ഓക്കെ, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക, നമ്മുടെ ക്ലാസ് ശരിക്കും കേൾക്കുക, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി സാറിന് പേഴ്സണൽ ആയിട്ട് നിങ്ങൾ ഉത്തരങ്ങൾ അയച്ചു തരിക, നോട്ട് കംപ്ലീറ്റ് ആക്കണം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.